ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അടുത്ത കിടിലൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ എത്തിയേക്കുന്നത് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു മൂവിയുടെ ട്രെയിലറായിട്ടാണ്. നമുക്കെല്ലാം അറിയാം പേര്, ഞാനിപ്പോ പേര് പഠിച്ചു, സപ്തസാഗര ദാച്ചോ യെല്ലോ, ശരിയല്ലേ? ഞാൻ ഫസ്റ്റ് ഇതിന്റെ പാട്ട് വന്ന സമയത്ത് എനിക്ക് പേര് പറയാൻ കിട്ടിയിട്ടില്ല, ട്രെയിലർ തന്നെയായിരുന്നു റിയാക്ട് ചെയ്തത്. അപ്പൊ അതിന്റെ പേര് പറയാൻ കിട്ടിയിട്ടില്ല, ഇങ്ങനെ നോക്കി വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പറ്റും, നോക്കിയാണെങ്കിൽ ഞാൻ പറയാൻ പഠിച്ചു. സൈഡ് ബി ആണിപ്പോ വരുന്നത്. സൈഡ് എ കണ്ടിട്ടുണ്ടാവും, മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു കിടിലൻ കിടിലൻ മൂവി തന്നെയാണ്. ഫസ്റ്റ് തന്നെ അതിനെ കുറിച്ച് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് ബിയിലേക്ക് പോവാം. കാരണം കിടിലൻ മൂവി എന്നുവെച്ചാൽ റൊമാൻറ്റിക് മൂവിയാണ്. റൊമാൻറ്റിക് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബോൾഡ്, അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, നമുക്ക് അങ്ങ് നമ്മളെ അങ്ങ് അത്രയും നമ്മൾ ആ സിനിമയിൽ കൊണ്ട് അങ്ങ് എന്താ പറയാന്ന് എനിക്കറിയില്ല. അത്രയും നമ്മൾ ആ സിനിമ അങ്ങ് നെഞ്ചിലിങ്ങനെ തറച്ചിട്ട് നമ്മൾ ഒരു വല്ലാത്തൊരു ഫീലാവും. അതിൽ ക്യാരക്ടർ ആണെങ്കിൽ ഓരോന്ന് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഓ അങ്ങനെ ചെയ്യില്ലടാ, ഇങ്ങനെ ചെയ്യില്ലടാ, നമ്മൾ ഫ്രണ്ട്സിനോട് പറയില്ലേ അതൊക്കെ പോലെ, നമ്മുടെ ആണ് ആ ഒരു സാഹചര്യങ്ങളിൽ എന്തായിരിക്കും, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പോകുന്ന ചിന്ത. അതുപോലെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ, അങ്ങനെ ചെയ്യലടാ, ഇങ്ങനെ ചെയ്യലടാ, ജീവിതം തൊലഞ്ഞു കൂടാ, ഇതൊക്കെ നമ്മൾ പറയും. കാരണം അത്രയും നമുക്ക് ആ ഒരു ക്യാരക്ടർ, ആ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ നെഞ്ചിലിങ്ങനെ തറയ്ക്കും. അങ്ങനെ അത്രയും ഒരു കിടിലൊരു മൂവിയാണ് സപ്തസാഗര ദാച്ചോ യെല്ലോ. ഞാൻ പഠിച്ചില്ലേ, അതിന്റെ സൈഡ് ബി രണ്ട് പാട്ട്, സെക്കൻഡ് പാർട്ട് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് അവരുടെ കോൺഫിഡൻസ് ആണ്. ഈ മൂവി ഇറങ്ങി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുമ്പോൾ തന്നെ അയ്യോ ഇത് കഴിഞ്ഞോ എന്നുള്ളൊരു മൈൻഡായിരുന്നു നമുക്ക്. ഇത് കഴിയരുതേ, രണ്ടര മണിക്കൂറോളം സിനിമയുണ്ട്, പക്ഷെ എന്നാലും ഇത് കഴിഞ്ഞോ എന്നൊരു മൈൻഡായിരുന്നു. അപ്പോഴാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു ക്ലിപ്പ് അവിടെ കാണിച്ചത്. അപ്പോഴും നമുക്ക് സമാധാനമായി, എന്തായാലും സെക്കൻഡ് പാർട്ട് വരുമല്ലോ അപ്പൊ കാണാം എന്നുള്ള, പെട്ടെന്ന് തന്നെ വരുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ അത് വന്നേക്കാണ്, ഈ മാസമാണ് സിനിമയുടെ റിലീസ്. അപ്പൊ അതിന്റെ ട്രെയിലറാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇതുവരെ കാണാത്തവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, മിക്കവരും കണ്ടിട്ടുണ്ടാവും. മലയാളത്തിൽ നമുക്ക് മലയാളികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി തന്നെയാണിത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് സൈഡ് ബിയുടെ ട്രെയിലർ കണ്ടുനോക്കാം. ಹೊರಗಡೆ ಬಂದಾಗ ಸ್ಟಾರ್ಟಿಂಗ್ ಸ್ವಲ್ಪ ಕಷ್ಟ ಆಗುತ್ತೆ. ತಲೆ ಕೆಡಿಸ್ಕೊಬೇಡ, ದೊಡ್ಡ ಜೈಲಿಗೆ ಬಂದಿದ್ದೀನಿ ಅನ್ಕೋ ಅಷ್ಟೇ. ಕತ್ತೆ, ನೀನ್ ಜೈಲಿಂದ ಆಚೆ ಬರೋದಿಲ್ಲ, ಒಂದ್ಸತಿನಾದ್ರೂ ನಂಗೆ ಫೋನ್ ಮಾಡಿ ಕಷ್ಟ ಸುಖ ವಿಚಾರಿಸ್. ಈ ಸ್ಪೆಷಲ್ ಟ್ರೀಟ್ಮೆಂಟ್ ಎಲ್ಲ ಬರೀ ಒಂದ್ ಎರಡು ದಿವಸ ಅಷ್ಟೇ. ನಾವಿಬ್ರು ಮಡಿಕೇರಿಗೆ ಹೋಗಿ ತುಂಬಾ ಜೀವನ ಪೂರ್ತಿ ಅದನ್ನ ಮರೆಯಕ್ಕ ಗಟ್ಟಿ ಅಂತ ಬಿಟ್ಕೊಂಡು ನಿನ್ನ ನೋಡಿದ್ರಿ. ನೀನ್ ಕಿವಿಲ್ ಹಾಡ್ಬೇಕಂತ ನಾಸೆ ಏನ್ ಒಂದು ಪ್ರಾಮಿಸ್ ಇನ್ನ ಬಿಗಿ ಆಗ್ತಾ ನನ್ನ ಖುಷಿ ಹತ್ತು ವರ್ಷ ಆಗ್ಬೋದು. ಯಾವಾಗ ಚೇಂಜ್ ಆಯ್ತಂತ ಗೊತ್ತಿಲ್ಲ. ನೀನ್ ಜೈಲಿಂದ ಆಚೆ ಬರೋಕ್ ಆಯ್ತಾ ನಿಮಗೋಸ್ಕರ ದಿನ ಹಾಡ್ತೀನಿ. ಹೊಸ ಜೀವನ ಶುರು ಮಾಡ್ಬೇಕು ಅಂದ್ರೆ ಹಳೇದನ್ನ ಬೇಡದೆ ಇರೋದನ್ನ ಹೊರಗೆ ಹಾಕತ್ ಮರಿಬೇಡ. ಮನೋ ಅರ್ಥ ಆಯ್ತೇನಾ? ಹಾಡಕ್ಕೂ ಬರುತ್ತೆ, ಹಾಡ್ಸಕ್ಕೂ ಬರುತ್ತೆ. ಸಪ್ತ ಸಾಗರ ದಾಚೆಯಲ್ಲೋ ನಿನ್ನ ಸೇರುವ ಕನ್ಸಿಗೆ ವಾಪಸ್ ಹೋಗಕ್ ಆಗ್ಲಿಲ್ಲ. ಊರ ಹತ್ರ ಸಮುದ್ರ ಇದೆಯಲ್ಲ, ಅಲ್ಲಿಗೆ ನಿನ್ನ ಕರ್ಕೊಂಡೋಗಿದ್ದೀನಿ. ಅಕ್ಕಪಕ್ಕ ಯಾರು ಅಂದ್ರೆ ಯಾರು ಇರ್ಲಿಲ್ಲ. ಮನು ಇಡೀ ಬೀಚ್ ನಲ್ಲಿ ಬರೀ ನಾನು ನೀನು, ನಾನು ನೀನು, ನಾನು ನೀನು, ನಾನು ನೀನು, ನಾನು ನೀನು. ಆ ಅಲೆಗಳ ಸದ್ದು, ಅಲೆಗಳ ಸದ್ದು, ಆ ಅಲೆಗಳ ಸದ್ದು ಎಷ್ಟು ಚೆನ್ನಾಗಿತ್ತು ಗೊತ್ತಾ ಮನು?
ಮನಸ್ಸಿಗೆ ವಾಪಸ್ ಹೋಗಕ್ಕಾಗ್ಲಿಲ್ಲ, ವಾಪಸ್ ಹೋಗಕ್ಕಾಗ್ಲಿಲ್ಲ. ನಾನು ನೀನು, ನಾನು ನೀನು, ನಾನು ನೀನು, ನಾನು ನೀನು. ಇಡೀ ಬೀಚ್ನಲ್ಲಿ ಬರೀ ನಾನು ನೀನು, ಸಮುದ್ರ ಪಕ್ಕದಲ್ಲೇ ನಡ್ಕೊಂಡು ಹೋಗ್ತಿದ್ವಿ. ನಿನ್ನ ಕೈನ ಬಿಗಿಯಾಗಿ ಹಿಡ್ಕೊಂಡಿದ್ದೆ. ಎಷ್ಟು ಖುಷಿಯಾಗಿದ್ವಿ ಗೊತ್ತಾ ನಾವು. അയ്യോ, ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് വിഷമമായി. എന്താന്ന് വെച്ചാ, നമ്മളിപ്പോ ഇത് കണ്ടപോലെ തന്നെ രണ്ട് ആക്ട്രസ് ഉണ്ട് ഓൾറെഡി നമുക്കറിയാം. രുക്മിണി വസന്ത്, രക്ഷിത് ഷെട്ടി, അവർ രണ്ടുപേരായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ വേറൊരു ആക്ട്രസിനെയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷം ലൈഫ്, അവിടുന്ന് ജയിലിന് വന്നതിന് ശേഷം ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഈ പാർട്ടിൽ വരുന്നത്. ആ ഫസ്റ്റ് ഒരു ആക്ട്രസിനെ കാണിക്കുന്നുണ്ട്, പിന്നെ രുക്മിണി വസന്തിനെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളാണ്. രുക്മിണി വസന്തിന്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ അതെന്തായിരുന്നൊന്നും നമുക്കറിയില്ല. പിന്നെ റിവെഞ്ച് ആണ്, ഇങ്ങനെ കാണിച്ച എന്നോട് ഇങ്ങനെ കാണിച്ച ആൾക്കാരോടുള്ള ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് ട്രെയിലറിന്റെ ലാസ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ കാണുന്നത്. ഭയങ്കര ഒരു കൺഫ്യൂസിങ്ങും ആയിപ്പോയി, അതുപോലെ ഭയങ്കര സാഡായി. കാരണം അവർ തമ്മിൽ മിസ്സായില്ലേ അല്ലേ, അവർ രണ്ടുപേരും മിസ്സായി. അതുപോലെ അവരിനി റീയൂണിയൻ ഉണ്ടാവുമോ എന്നറിയില്ല. വേറൊരു ആക്ട്രസിനെ കാണുന്നുണ്ട്, അതിനുശേഷം റിവെഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട്. ഫുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷേ ഇതും ഭയങ്കര ഒരു പ്രോമിസിങ് ആയ ഒരു ട്രെയിലർ തന്നെയാണ്. ഞാൻ പറയാം, ഞാൻ മൂവി, ഒരു മൂവിയൊക്കെ ഞാൻ ഇങ്ങനെ ഉറപ്പ് പറയാറില്ല, സാധ്യത എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഈ മൂവി തകർക്കും, ഉറപ്പാണ് ഈ മൂവി തകർക്കുന്നത്. കാരണം ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഈ മൂവി എന്തായാലും തകർക്കാൻ വേണ്ടി വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതും സക്സസ് ആവും, അതിനേക്കാളും കൂടുതൽ സക്സസ് ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഒരു റിവെഞ്ച് എന്നുള്ള ഒരു പാർട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ള സാധ്യതയാണ് ഈ മൂവി ഉള്ളത്. എന്തായാലും സൂപ്പർ ഒരു മൂവി തന്നെ ആയിരിക്കും. ഭയങ്കര ഒരു സാഡായി. ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോഴാണ് ഈ മൂവി വരിക എന്നുള്ളത്. ഇതുവരെ ഈ മൂവി കാണാത്തവർ എന്തായാലും ഒന്ന് കാണണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കിടിലും കിടിലൻ മൂവിയാണ്. ഇനി ഇത് ഇപ്പം മലയാളത്തിൽ, അന്ന് ഞാൻ കണ്ടത് കന്നഡ തന്നെയായിരുന്നു, നമ്മുടെ സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് വെച്ചിട്ടായിരുന്നു കണ്ടത്. ഇനി ഇപ്പം ഇത് മലയാളത്തിൽ വരുന്നുണ്ട് എന്നാണ് കേട്ടത്, എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പം പിന്നെ ഇത്രയാണ് പറയാൻ ഉള്ളത്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക, കിടലം മൂവിയാണ്, നിങ്ങളുടെ സമയം പോവില്ല. ഇത്രയൊക്കെയാണ്. ട്രെയിലർ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, എന്താണ് അഭിപ്രായം, ഇതൊക്കെ കമൻ്റ് ആയി അറിയിക്കണം. എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുകൂടി കമൻ്റ് ആയി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.